ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നാടൻ രീതിയിലുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ശർക്കര ഉപ്പേരി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഷോപ്പിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് വേണം മേടിക്കാൻ, അപ്പോൾ ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ, അത് പച്ച നേന്ത്രക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കൈമ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ കൈമ കറ പിടിക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നടുക്കൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൊലി നന്നായി ഇങ്ങനത്തെ നീങ്ങി വരും കേട്ടോ. പ്രാക്ടീസിലുള്ളവർക്ക് ആകുമ്പോൾ കുഴപ്പമില്ല, ചിലപ്പോൾ അത് ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അതാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി നീങ്ങിക്കിട്ടും. അങ്ങനെ കത്തിയുടെ മോനെ വെച്ചിട്ട് അതിങ്ങനെ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻട്രൽ ഭാഗത്തൊന്ന് മുറിച്ച് കൊടുത്ത ശേഷം നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊരു കനത്തിലാണ് ഞാൻ മുറിക്കുന്നത്. നമ്മൾ സാധാരണ ശർക്കരപ്പൊരിക്കൊന്ന് ഒരു കട്ടി ഉണ്ടാവില്ലേ, നൈസായിട്ടല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാതും ഒരേ രീതിയിലാണ് ചെയ്തെടുക്കാൻ. അതാവുമ്പോൾ എല്ലാതും ഒരേ രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പം അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായ ശേഷം മാത്രമാണ് നമ്മൾ കായട്ട് കൊടുക്കേണ്ടത്. ഇനി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഇതൊരു ക്രിസ്പിനെസ് വരും, ആ ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കിട്ടുമ്പോഴാണ്, അതായത് അങ്ങനെ കറുമുറായിട്ടുള്ള സൗണ്ട് തോന്നുമ്പോഴാണ് നമുക്കത് എടുക്കേണ്ടത്. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമുക്കത് ഇടയിലൊന്ന് കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവായിരിക്കും ഇത് ആയിക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ. അതിനനുസരിച്ചിട്ട് നമ്മളതൊന്ന് വറുത്ത് കോരിയെടുക്കുക. നമ്മുടെ കായ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറുമുറി സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ അത് കോരിയെടുത്തിട്ട് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ ഈ ചിപ്സ് ഇങ്ങനെ കഴിക്കാൻ തന്നെ തോന്നും, നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ആരുണ്ടാക്കിയാലും അടിപൊളിയാവും. കാരണം വളരെ ഈസിയാണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കുക. എല്ലാതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചൂടാറ ശേഷം നമുക്ക് ശർക്കരപ്പാനിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ശർക്കര നന്നായി മെൽറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ശർക്കര നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചിട്ട് നമുക്കൊരു ചട്ടിയിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടോടെ തന്നെ അരിച്ചെടുക്കണ ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് കട്ടിയാവില്ല, പെട്ടെന്ന് തന്നെ അരിച്ച് കിട്ടും. പക്ഷേ ശർക്കര തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അരിക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി അതൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ ചിപ്സും കൂടി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നേരത്തെ മാറ്റി വെച്ച ചിപ്സ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ചിപ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ശർക്കര ആയതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ശർക്കര ഉപ്പേരി കഴിക്കുമ്പോൾ അതിനും പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. ചുക്ക്, ഏലക്ക, ജീരകം, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ അതും, പിന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചിലരൊന്നും ചേർക്കാറില്ല, പക്ഷെ നമ്മൾ നാടൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകത്തിൻ്റെ പൊടി കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചേർത്തത്.
അപ്പൊ ജീരകത്തിന്റെ പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ശർക്കര വരട്ടി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ സെറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അരിപ്പൊടി ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വിട്ട് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും കേട്ടോ നമ്മുടെ ശർക്കര ഉപ്പേരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.